എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിവി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കിവി ഫ്രൂട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കിവി ഫ്രൂട്ട് എടുക്കാം. അതിനെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആ ഫ്ലഷ് എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തോലിങ്ങനെ ഒളിച്ച് കളയാനോ നിൽക്കണ്ട. നമുക്ക് ഇതേപോലെ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിവി തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫ്ലഷ് ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറെടുക്കാം. അതിലേക്ക് ഈ കിവിയുടെ ഫ്ലഷ് എല്ലാവരും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ കളവ് നിങ്ങളെടുക്കുന്ന കിവി ഫ്രൂട്ടിൻ്റെ പുളിരസം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഈ സമയം ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് നല്ല തണുത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്കൂപ്പ് വാനില ഐസ്ക്രീമോ ഏതാണ് ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ്ക്രീമൊന്നും ചേർക്കുന്നില്ല, പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കിവി ഫ്രൂട്ടിൻ്റെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുക. കാരണം ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചവർപ്പ് രസം പോലെ വരും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ പഞ്ചസാരയുടെ കളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കിവി മിൽക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.